أعوذ بالله من الشيطان الرجيم وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون 72 വചനം وإذ قتلتم نفسا നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. ഫദ്ദാറഅതും ഫിഹ, എന്നിട്ട് നിങ്ങളതിൽ അന്യോന്യം ആരോപണം നടത്തി ഒഴിഞ്ഞു മാറി. വല്ലാഹു, അല്ലാഹുവാകട്ടെ, മുഖരിജുൻ, അവൻ പുറത്തു കൊണ്ടുവരുന്നവനാണ്. മാ കുൻതും തത്തുമൂൻ, നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിനെ. കഴിഞ്ഞ വചനങ്ങളുടെയൊക്കെ തുടർച്ചയാണ് ഇതും. വഇദ് ഖതൽതും നഫ്സൻ, നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. നിങ്ങളെന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേലാണ്, ഇസ്രായേൽ സമൂഹമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അവർ ജീവിച്ചിരിക്കുന്നില്ലല്ലോ. ഇത് നടത്തിയ സമൂഹം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ പിന്നെ സംബോധന ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളോടാണ്. നബിയുടെ പ്രബോധിത സമൂഹത്തിൽ ജൂതന്മാരുണ്ടായിരുന്നല്ലോ, മദീനയിൽ ധാരാളമായി ജൂതന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ സമൂഹത്തോടാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ എന്ന് പറയുമ്പോൾ വിവക്ഷിക്കുന്നത്. കാരണം ഒരു സമൂഹം യഥാർത്ഥത്തിൽ ഒരു ശരീരം പോലെയാണല്ലോ. അത് ഏത് കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയാലും ശരി, ആ സമൂഹത്തിന് ബാധ്യതയുണ്ട്. അതിലെ ആദ്യ സമൂഹം ചെയ്തത് പിൽക്കാലത്ത് വന്ന സമൂഹങ്ങൾക്കൊക്കെ ബാധ്യതയുണ്ട്. ആദ്യ സമൂഹം ആ കാര്യങ്ങൾ ചെയ്തു എന്നത് ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോടുമാണ്. ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഉമ്മത്തെ, സമൂഹമേ, നിങ്ങൾക്ക് വരരുത് എന്നും ഇതിലർത്ഥമുണ്ട്. അപ്പോൾ ഇത് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹ, എന്നിട്ട് കൊലപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഫദ്ദാറഅതും ഫീഹ, നിങ്ങൾ അന്യോന്യം ആരോപണങ്ങൾ നടത്തി ഒഴിഞ്ഞു മാറാൻ വേണ്ടി. ഇദ്ദാറഅതും ഫീഹ, അദ്ര എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് വരുമ്പോൾ അയാൾ തന്നിൽ നിന്ന് അത് നിഷേധിക്കുക, അതാണ്. അഷ്ഷൈഉ ഹിയന യജിഉ ഇലൈക, വകുല്ലു വാഹിദ് അൻഫിഹി അൻ നഫ്സിഹി. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നിഷേധിക്കുക, ഞാനല്ല ഞാനല്ല എന്ന് പറയുക. അതിനാണെന്ത് ഈ ദർഇ പറയുക, അതാണ് ഇദ്ദാറഅതും. ഫദ്ദാറഅതും ഫീഹ, നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എന്നിട്ട് എന്താ സംഭവിച്ചത് ഒഴിഞ്ഞു മാറിയപ്പോൾ? വല്ലാഹു, അല്ലാഹു ആകട്ടെ, മുഖരിജുൻ, അവൻ പുറത്തു കൊണ്ടുവരുന്നവനാണ്. മാ കുൻതും തക്തുമൂൻ, നിങ്ങൾ മറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇവിടെ ഒഴിഞ്ഞു മാറിയത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരുമാണ്. പക്ഷേ അല്ലാഹു അവരെ ബോധ്യപ്പെടുത്തുന്നത് വല്ലാഹു മുഖരിജും മാ കുൻതും തക്തുമൂൻ, മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അല്ലാഹു എന്തു ചെയ്യും? പുറത്തു കൊണ്ടുവരും. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട്. മുമ്പ് പ്രസ്താവിച്ചതുപോലെ, മുമ്പ് പറഞ്ഞതുപോലെ, ഈ സംഭവത്തിൻ്റെ ആദ്യ ഭാഗമാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്ന പശുവിൻ്റെ കഥയിലെ ആദ്യ ഭാഗം ഇതാണ്. ആദ്യ ഭാഗമാണ് അവസാനം ചേർത്തതിൻ്റെ കാരണം നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നത്. അപ്പോൾ ആദ്യ ഭാഗമാണ് ഇത്. ഒരു കഥ ചരിത്രത്തിൽ കാണാം ഇതുമായി ബന്ധപ്പെട്ട്. അത് ഇങ്ങനെയാണ്. ഒരു ധനാഢ്യനായ മനുഷ്യൻ ആ നാട്ടിൽ ജീവിച്ചിരുന്നു, ബനു ഇസ്രായേൽ. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല, അനന്തരാവകാശികളായി മക്കൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അടുത്ത കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ ഇയാളുടെ സമ്പത്ത് ലക്ഷ്യം വെച്ചു
ഇയാൾ മരിച്ചാൽ അനന്തരാവകാശിയാകാൻ സാധ്യതയുള്ള ഒരാളാണ് അയാൾ. ആ സമ്പത്ത് ലക്ഷ്യം വെച്ചു. ഇദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനാണത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ സഹോദരപുത്രൻ ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ കൊലപ്പെടുത്തിയ ശേഷം ഈ കൊലയുടെ ഉത്തരവാദിത്വം തനിക്കെതിരെ വരുമോ എന്ന ഭയം ഇയാൾക്കുണ്ടായി. അപ്പോൾ അയാൾ ആ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി ആ ശവം പേറി തൊട്ടടുത്ത പ്രദേശത്തേക്ക് പോയി. എന്നിട്ട് തൊട്ടടുത്ത പ്രദേശത്ത് ഉപേക്ഷിച്ചു. ഇതൊരു രാത്രിയായിരുന്നു സംഭവം. പ്രഭാതത്തിൽ ഈ ഗ്രാമക്കാർ ഉണർന്നെഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് തങ്ങളുടെ ഗ്രാമത്തിൽ ഒരു അജ്ഞാത ശവമാണ്. അവരീ ആളെക്കുറിച്ച് അന്വേഷിച്ചു. ആ ഗ്രാമക്കാരനല്ല, അവിടെയുള്ള ആളല്ല. അങ്ങനെ അവർ ചോദിച്ച് അവസാനം ഈ സഹോദരപുത്രൻ്റെ അടുത്തെത്തി. എന്നിട്ട് ഈ മനുഷ്യനോട് കാര്യമന്വേഷിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ ബന്ധുക്കൾ, കുടുംബക്കാർ ആ ഗ്രാമക്കാരെ ഈ കൊലയുടെ കാരണക്കാരായി ചിത്രീകരിച്ചു. ഇത് ചിത്രീകരിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ നിന്നത് ഈ സഹോദരപുത്രനായിരുന്നു, കൊലയാളിയായ സഹോദരപുത്രനായിരുന്നു. അങ്ങനെ അവർ പരസ്പരം, അതാണ് ഇദ്ദാർ എത്തുമെന്ന് പറഞ്ഞ, ആരോട് ചോദിച്ചാലും ഞാനല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അവസാനം ഈ രണ്ട് നാട്ടുകാരും തമ്മിൽ കടുത്ത പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് അവർ മൂസ അലൈഹിസ്സലാമിനെ സമീപിക്കുന്നത്. കാരണം ആരാണ് കൊലയാളി എന്ന് മനസ്സിലാക്കാൻ അവരുടെ അടുത്ത് കൃത്യമായ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് വരുന്നത്. അതാണ് ഈ സംഭവം തുടങ്ങുന്ന ആദ്യ ഭാഗത്ത് പറഞ്ഞല്ലോ. ഇനി അത് അല്ലാഹു തആല പറയുന്നതായിട്ട് ഇവിടെ വിശദീകരിച്ചല്ലോ. ആദ്യത്തെ വാചകം തന്നെ തുടങ്ങിയത് മൂസ അലൈഹിസ്സലാം പറഞ്ഞതാണല്ലോ. വൈദ് ഖാല മൂസ അലി ഖൗമിഹി ഇന്ന അല്ലാഹ യഅ്മുറുക്കും അൻ തസ്ബഹു ബഖറ. അങ്ങനെയാണ് ഈ പശുവിനെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ കൊലയാളി ആരാണ് എന്ന് കണ്ടെത്തുന്ന പ്രക്രിയയുടെ ഭാഗമായാണ് ഇത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു ഇവിടെ ഉദ്ദേശിച്ച ഒന്നാമത്തെ കാര്യം അതാണ് ഈ ആയത്തിലുള്ളത്. അത് വല്ലാഹു മുഖരിജും മാ കുന്തും തക്തുമൂൻ എന്നത് അവരെ ബോധ്യപ്പെടുത്തലാണ്. നിങ്ങൾ ഈ പാതകം ചെയ്തു, എന്നിട്ട് നിങ്ങൾ മറച്ചു വച്ചു, എന്നിട്ട് നിങ്ങൾ അന്യോന്യം പരസ്പരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. നിങ്ങൾ കരുതിയോ അല്ലാഹു ഇതൊന്നും അറിയാത്തവനാണെന്ന്? നിങ്ങൾ കരുതിയോ അല്ലാഹുവിന് ഇത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കാത്തവനാണ് എന്ന്? അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. വല്ലാഹു മുഖരിജും മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ എന്തൊക്കെ മറച്ചു വെച്ചാലും അല്ലാഹു അത് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ എങ്ങനെയൊക്കെ മറച്ചു വെച്ചാലും അല്ലാഹു അത് പുറത്തു കൊണ്ടുവരും. അതാണ് നമുക്കിവിടെ ഏറ്റവും സുപ്രധാനമായ പാഠം. നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ മറച്ചു വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. ഇന്ന് തന്നെ പുറത്തു വരും. ചിലതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തന്നെ പുറത്തു വരുന്നതും പിടികൂടപ്പെടുന്നതുമൊക്കെ. അപ്പോൾ ഒരിക്കലും രഹസ്യമായി ഒരു തെറ്റ് ചെയ്യുന്നവൻ വിചാരിക്കരുത് ഇതാരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, ഇതിൻ്റെ പിന്നിലൊന്നും സംഭവിക്കുകയില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇവർ രാത്രിയുടെ ഇരുളിലാണല്ലോ ഇതൊക്കെ ചെയ്തത്. ഈ യുവാവ് ഇതൊക്കെ ചെയ്തിട്ട്, ആരും കാണാതെ ഇതൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരുടെ പേരിൽ ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അവിടെയാണ് അവരുടെ കൺമുമ്പിൽ
അല്ലാഹു അത് കാണിച്ചു കൊടുത്തത്. വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പെട്ടു പോകാറുണ്ട്. ചെറുതും വലുതുമായ പല കാര്യങ്ങളും, നിസ്സാരമാണെന്ന് നാം വിചാരിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അടുത്ത് ഗൗരവമുള്ളതാണ്. അപ്പോൾ രഹസ്യമായി ചെയ്താൽ, ആരും അറിയാതെ ചെയ്താൽ അള്ളാഹു അറിയുകയില്ല, അള്ളാഹു പുറത്തു കൊണ്ടുവരികയില്ല എന്ന് ആരും കരുതരുത്. ഏതെങ്കിലും ഒരു സമയത്ത് അത് സംഭവിച്ചിരിക്കും. ഇത് അള്ളാഹു തആല ഇവർക്ക് ഇവരുടെ വിശ്വാസത്തിന് ശക്തി വർദ്ധിക്കാൻ വേണ്ടി ഇവർക്ക് നേർക്ക് നേരെ കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ഈ സംഭവത്തിലെ ഏറ്റവും സുപ്രധാനമായ പാഠം. അള്ളാഹു എല്ലാം അറിയും എന്ന ചിന്ത, അള്ളാഹു അലീമാണ്, അള്ളാഹു അലീമും ബിദാത്തി സുദൂറാണ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ മറച്ചു വെച്ചാലും അള്ളാഹു അറിയും. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ, നിശ്ചയമായും അവൻ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും അറിയും എന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ജീവിതത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം, അള്ളാഹുവെ ഞങ്ങൾ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ എന്ന്. അള്ളാഹു തആല എല്ലാവിധ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, നിൻ്റെ മഹത്തായ കൃപ കൊണ്ട് എല്ലാവിധ മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ മുക്തമാക്കണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, ഈ ഭൂമിയിൽ നിന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മാറാവ്യാധിയെ നീ ഇല്ലാതാക്കി തരണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരീ സഹോദരങ്ങൾക്ക് ഹാഫിയത്ത് നൽകണമേ. വാർദ്ധക്യം ബാധിച്ച് പ്രയാസത്തിലകപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ശാന്തിയും സമാധാനവും സംതൃപ്തിയും നൽകണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, ഈ വിശുദ്ധ നാളുകളിൽ ഞങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും നീ കബൂലാക്കണമേ. അതിന് നീ നിശ്ചയിച്ചിട്ടുള്ള യഥാർത്ഥ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, ഈ റമദാൻ ഈമാനോടെ ഇഹ്തിസാബോടെ പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.